നമസ്കാരം. കേരള വനം വന്യജീവി വകുപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് മഹാമാരിയിൽ നിന്നും രക്ഷ നേടുവാനുള്ള വലിയ പോരാട്ടത്തിലാണ് മനുഷ്യരാശി. കൈകൾ ശുചിയായി സൂക്ഷിക്കുന്നതിനും സാമൂഹ്യ അകലം പാലിക്കുന്നതിനുമെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടും നമുക്ക് കഴിയുന്നില്ല എന്നതിന് വർദ്ധിച്ചു വരുന്ന രോഗക്കണക്കു തന്നെ തെളിവാണ്. എന്നാൽ ഇന്നുപോലും നാം ചെയ്യാൻ മടിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പണ്ടേ ശീലമാക്കി കാത്തുസൂക്ഷിക്കുന്ന ഒരു സകലകലാ വല്ലഭയെ പരിചയപ്പെട്ടാലോ? സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ ആന പുനരധിവാസ കേന്ദ്രത്തിലെ പിടിയാന ജയശ്രീയാണ് ആ വൃത്തിരാക്ഷസി. മറ്റാനകളെപ്പോലെ ജയശ്രീയെയും ആന പുനരധിവാസ കേന്ദ്രത്തിന് സമീപത്തെ നെയ്യാർഡാം ജലസംഭരണിയിലിറക്കിയാണ് വിസ്തരിച്ച് കുളിപ്പിക്കുന്നത്. മറ്റാനകളെല്ലാം കുളിപ്പിക്കാൻ റിസർവോയറിൽ ഇറക്കുമ്പോഴേ ഒന്ന് രണ്ട് തുമ്പിക്കൈ വെള്ളം കുടിക്കും. പക്ഷേ ജയശ്രീ മാത്രം തുമ്പിയുടെ തുമ്പത്തെ സ്വാഭാവിക മാസ്കായ തുണിക്കൈ എന്നറിയപ്പെടുന്ന വിരൽ പോലിരിക്കുന്ന ഫ്ലാപ്പ് ചേർത്ത് പിടിച്ചേ കുളിക്കാൻ കിടക്കും. യാതൊരു മാലിന്യവും തൻ്റെ മൂക്കിൽ കയറാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഈ 46-കാരിക്ക് പണ്ടേ ഉള്ളതാണ്. കുളി കഴിഞ്ഞാൽ പിന്നെ ആനയൂട്ടിൻ്റെ സമയമാണ്. ചോറും പയറും മുതിരയും കൂവരകും ചേർന്ന ഉരുളയുണ്ട് കഴിഞ്ഞ് ജയശ്രീക്ക് കുടിവെള്ളം വേണ്ടു. അതിനായി ശുദ്ധജലം നിറഞ്ഞ സമീപത്തെ കിണറിൻ്റെ കരയിലേക്ക് നേരെ നടക്കും. കിണറ്റിൽ നിന്നും വെള്ളം കോരി തുമ്പിയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആനപ്പാപ്പാന്മാർക്കാണ്. തുമ്പിക്കൈയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം ജയശ്രീ കുടിക്കും എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ശുചിത്വ ഭാരതത്തിൻ്റെ പുത്രിയാണ് ജയശ്രീ. എത്ര ദാഹത്തിലാണെങ്കിലും ആദ്യം ഒഴിക്കുന്ന വെള്ളം കൊണ്ട് തുമ്പിക്കൈ കഴുകിയിട്ടേ അവൾ ജലപാനം നടത്തൂ. ശുചിത്വശീലങ്ങളിൽ സമാനതകളില്ലാത്ത ഈ ആന ദിവസം രണ്ടു നേരം മാത്രം വെള്ളം കുടിക്കുന്നു, ഇതേ കിണറിൽ നിന്ന് മാത്രം. വേറെയും കൗതുകങ്ങളുള്ളതാണ് ജയശ്രീയുടെ കഥ. 1975 ഏപ്രിൽ 12 കോന്നി വനത്തിൽ നിന്നും ജയശ്രീയെ കിട്ടുന്നത്. 2 ശേഷം കോന്നി ആനക്കൂട്ടിൽ തന്നെ പരിശീലനം ആരംഭിച്ചു. ഗണപതി പൂജ, അതിഥികൾക്ക് ഹാരമിടൽ, മൗത്ത് ഓർഗൻ വായന, ഡാൻസ്, കാൽപന്ത് കളി, ആനസവാരി എന്നിങ്ങനെ എന്തെല്ലാം സുകുമാരകലകൾ. ബത്തേരി, ചെതലത്ത് റേഞ്ച്, കൂത്തുപറമ്പ്, മുത്തങ്ങ, തേക്കടി എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മുത്തങ്ങയിൽ വെച്ച് വനം വകുപ്പിലെ തന്നെ മറ്റാനകളുമായുള്ള വനസഞ്ചാര കാലത്ത് ഗർഭിണിയാവുകയും തേക്കടിയിൽ വെച്ച് പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ ആ കുട്ടി മരണപ്പെട്ടു. കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലെ 15 ആനകളിൽ പ്രായം കൂടിയ പിടിയാന ജയശ്രീയാണ്. ഒരിക്കലും പിടിവിടാതെ ഈ പിടിയാന സൂക്ഷിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. പാപ്പാനൊഴികെ എല്ലാവരിൽ നിന്നും പാലിക്കുന്ന സാമൂഹ്യ അകലം, മൂക്കിൽ മാലിന്യം കയറാതിരിക്കുവാനുള്ള കരുതൽ, തുമ്പിക്കൈ ശുചിയാക്കിയ ശേഷം മാത്രമുള്ള ജലപാനം. ഈ ദുരിതകാലത്തെങ്കിലും നമുക്ക് ഈ സഹ്യൻ്റെ മകളെ മാതൃകയാക്കിക്കൂടെ? നന്ദി, നമസ്കാരം.